ഐലൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും വൈകുന്നേരം സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഓൺ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. ഇതിലേക്ക് ആദ്യം ഒരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം. ഇനി ഗോതമ്പും മൈദയും കൂടി മിക്സാക്കിയിട്ട് എടുക്കട്ടോ. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചപ്പാത്തി മാവിൻ്റെ പാകത്തിലൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒന്നിച്ചൊഴിക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിക്കണേ. ഇനി ഇത് നമ്മളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. അത് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുക. ഇത്തിരി ഓയിലാക്കിയിട്ട് തടവി കൊടുക്കുക. ഇതൊന്ന് പാത്രം മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് ഫില്ലിങ് റെഡിയാക്കാണ്ടായതുകൊണ്ട് അത്രയും സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടെടുക്കുന്നുണ്ട്. ഒരു 4-5 അല്ലി മതിയാകും. ഇനി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിക്കണേ. ഈ സമയത്ത് നമുക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുക്കാം. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴന്ന് കളറൊക്കെ മാറി വന്നിക്കണേ. ഈ സമയത്ത് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുക്കാം. ഇതൊന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു പകുതി തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കം ഒന്നും നിർബന്ധമുള്ള കാര്യമല്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടെടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ. പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ഇട്ടെടുത്താൽ മതി. 2-3 പച്ചമുളക് ഇട്ടെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടെടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാട്ടോ. പൊടികളിട്ട് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 2 കോഴിമുട്ട വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അതിട്ടെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചീസോ ഒറിഗാനോ ഒക്കെ എന്ത് വേണമെങ്കിലും ഇട്ടെടുക്കട്ടോ. അതേപോലെ ചിക്കൻ വേവിച്ചതോ ബീഫ് വേവിച്ചതോ കുഴിമുട്ടക്ക് പകരം എന്ത് വേണമെങ്കിലും ഫില്ലിങ്ങിലേക്ക് ഇട്ടെടുക്കാം. ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ ഫില്ലിങ് ചൂടാറി കഴിഞ്ഞ ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒഴിച്ചെടുത്താൽ മതി. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളെ മാവ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിക്കണ്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ചപ്പാത്തിൻ്റെ മാവ് പോലെ ചപ്പാത്തിൻ്റെ ഉരുളേൻ്റെ വലുപ്പത്തിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് 1 ഉരുളെടുത്തിട്ട് കുറച്ച് പൊടി തൂകിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ അത് ആദ്യത്തത് പരത്തിയെടുത്തിക്കണം കേട്ടോ. ഈ ഒരു കനത്തിലാണ് വേണ്ടത്. ചപ്പാത്തിനേക്കാൾ ഒത്തിരി കൂടി നേരിയതാക്കിയിട്ട് പരത്തിയെടുക്കണം. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് 2-ാമത്തത് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തിയ ഒരു ചപ്പാത്തിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതേപോലെ പരത്തി വെച്ചെടുക്കുക. 1-2 ടേബിൾ സ്പൂണൊക്കെ വെച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇത്ര വലുപ്പത്തിൽ പരത്തുന്നത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം.
ഇനി നമ്മൾ രണ്ടാമത് പരത്തിയ ചപ്പാത്തി ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ കവർ ചെയ്ത് മൂടി വെച്ചെടുക്കുക. മൂടി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ ഇനി എന്തെങ്കിലും കിണ്ണോ എന്തെങ്കിലും കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നല്ലോണം പ്രസ് ചെയ്തിട്ട് ഈ ബാക്കി അരികുഭാഗം ഇതേപോലെ എടുത്ത് കളയാം. ഇനി ഇതിൻ്റെ അരികുഭാഗം ഇതേപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണം, ഡീപ് ഫ്രൈ ചെയ്തില്ല, അതുകൊണ്ട് ഇത് തുറന്ന് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ അത് മുഴുവനും റെഡിയാക്കി കഴിഞ്ഞിരിക്കണം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചത് ഓരോന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാലൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം വേവിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് 2 ഭാഗവും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെന്ത് റെഡിയായി വന്നിക്കണ്. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കിടിലും ടേസ്റ്റിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാക്കി കഴിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നല്ല. ഇതിൻ്റെ കൂടെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അതുപോലെ അവരെ ടിഫിനിലൊക്കെ വെച്ചുകൊടുത്താൽ പിന്നെ വേറെ കറിയൊന്നും വെച്ചുകൊടുക്കണ്ടല്ലോ. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതിൻ്റെ ഫില്ലിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ. കാബേജ്, കോളിഫ്ലവർ, പനീർ, എന്ത് വേണമെങ്കിലും നമുക്കിതിൽ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഫില്ലിംഗ് ഒന്ന് മാറ്റിക്കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.